ഹൃദയ വിളക്കു തെളിക്കും കണ്ണിമ ചിമ്മാതേ കാവലിരും നീടും കണ്ണീരൊഴിച്ചൻ്റെ ഹൃദയ വിളക്കു തെളിക്കും കണ്ണിമ ചിമ്മാതേ കാവലിരും നീടും കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ കണ്ണീരൊഴിച്ചൻ്റെ ഹൃദയ വിളക്കു തെളിക്കും കണ്ണിമ ചിമ്മാതേ കാവലിരും ദീപം കാണുന്നു ഞാൻ നാഥാ നിന്നെ
പാരമ്പര്യത്തിലെ ഏഴ് അനുതാപ കീർത്തനങ്ങളിൽ ഒന്നാണ് 32-ാം സങ്കീർത്തനം. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യുമെന്ന് പാടുന്ന സങ്കീർത്തകനോട് ചേർന്ന് പാപങ്ങൾ പൊറുക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതുനിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്തു നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്കു മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നു സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ടു നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി നിനക്കു കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ചു നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതയെയും പോലെയാകരുതേ. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടനു വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയ പരമാർത്ഥികളെ എല്ലാവരുമായുള്ളോരെ ഘോഷിച്ചുല്ലസിപ്പിൻ. പ്രാവേണി വന്ന
ചേർന്നു വരും.
You.